കിട്ടിയോ കിട്ടിയോ എന്ന് പറഞ്ഞ് നടന്ന ഇപ്പോൾ കിട്ടരുത് എന്ന പ്രാർത്ഥനയിലാണ് എ കെ ജി സഞ്ജർ ആക്രമണ കേസിൽ അന്വേഷണം പോകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളിലേക്കാണ് ആക്രമത്തിൽ പങ്കെടുത്തെന്ന് സംശയിക്കുന്നവരെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി കണ്ടെത്തിയിട്ടുമുണ്ട് ആക്രമണം ആസൂത്രണം ചെയ്ത് കഴക്കൂട്ടം സ്വദേശിയായ യൂത്ത് കോൺഗ്രസ് നേതാവാണെന്നും വ്യക്തമായിട്ടുണ്ട് എന്നാൽ യൂത്ത് കോൺഗ്രസുകാരെ തൊട്ടുകളിച്ചാൽ കേരളത്തിൽ കലാപമുണ്ടാക്കുമെന്ന് സുധാകരൻ പരോക്ഷമായ സൂചനയും നൽകുന്നു പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ടു പോകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കേന്ദ്രീകരിച്ചു നടന്ന അന്വേഷണമാണ് കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയതെന്നാണ് അവകാശപ്പെടുന്നത് മേനകുളം മേഖലയിലുള്ള ചില പ്രവർത്തകരെ ചോദ്യം ചെയ്തപ്പോഴാണ് മൊഴികളിൽ വൈരുദ്ധ്യം വ്യക്തമായത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവാണ് അക്രമം ആസൂത്രണം ചെയ്തതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന വ്യക്തമായ വിവരം ലഹരിമരുന്ന് മാഫിയുമായി ബന്ധമുള്ള ഇയാൾ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം ഇയാളെ തിരികെ എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഇയാളെ വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ചത് കോൺഗ്രസ് ആണെന്നും ചില ആക്ഷേപങ്ങളു ലോക്കളജിലെ കെ എസ് യു നേതാവ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്തപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച വിവരം ലഭിച്ചത് കൃത്യമായ തെളിവുകളോടെ പ്രതികളെ വലയിലാക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത് ഇവരുടെ പങ്കാളിത്തം വ്യക്തമാകുന്ന ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ അന്വേഷക സംഘം എന്നാൽ എ കെ ജി സഞ്ചർ ബോംബാക്രമണ കേസിൽ കോൺഗ്രസുകാരെ അറസ്റ്റ് ചെയ്താൽ നിയമലംഘനമുണ്ടാകുമെന്ന ഭീഷണിയുമായി കെ പി സി സി പ്രസിഡന്റ് വരികയാണ് അന്വേഷണം യൂത്ത് കോൺഗ്രസ് നേതാക്കളിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനം വിളിച്ച് സുധാകരൻ ഭീഷണി മുഴക്കുന്ന രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ പേരിലാണ് സമ്മേളനം വിളിച്ചതെങ്കിലും എ കെ ജി സെഞ്ചർ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിച്ചത് ഭരണം ദുരുപയോഗം ചെയ്താൽ ജനവികാരം ആളിക്കത്തിക്കും അതിന് ചിലപ്പോൾ നിയമ ലംഘനങ്ങളൊക്കെ നടത്തേണ്ടി വരും അത് നാടിന് മോശമാകും ഇപ്പോൾ ആരെങ്കിലും ഒരാളെ പിടിക്കും പിടിയിലാകുന്നയാൾ നിരപരാധിയാണെന്നും സ്ഥലത്തില്ലാതിരുന്നൊക്കെ തെളിയിക്കാൻ സാഹചര്യ തെളിവ് ഉണ്ടാക്കും അങ്ങനെ എത്രയോ കേസുകൾ ഒഴിവായി പോകുന്നുവെന്നും സുധാകരൻ പറഞ്ഞു അതിനർത്ഥം കോൺഗ്രസ്സുകാരെ തൊട്ട് കളിച്ചാൽ കേരളത്തിൽ കലാപമുണ്ടാക്കും എന്ന തന്നെയാണ് സുധാകരൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടേറെ കലാപങ്ങളാണ് കെ എസ് സിയും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും അഴിച്ചുവിട്ടത് സ്വന്തം പാർട്ടിയുടെ ഏറ്റവും പരമാധ്യക്ഷനായ നേതാവിന്റെ ഓഫീസ് തകർത്തതു മുതൽ ആ ഓഫീസിലെ ഗാന്ധി പ്രതിമ അടിച്ചു തകർത്തതു മുതൽ കോളേജുകളിലെ കത്തിക്കുത്തും കൊലപാതക കേസും ഉൾപ്പെടെ പത്രമോഫീസ് ആക്രമണങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ആക്രമണ പരമ്പരകളാണ് സുധാകരന്റെ കുട്ടികൾ എന്റെ പിള്ളേരെന്ന് അവകാശപ്പെടുന്ന സുധാകരന്റെ കുട്ടികൾ ചെയ്തത് അത്തരമൊരു കേസിലാണ് എ കെ ജി സെഞ്ചർ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായാൽ കേരളത്തിൽ വലിയ തോതിൽ കലാപം ഉണ്ടാക്കാൻ തന്നെയാണ് കോൺഗ്രസ് അണിയറയിൽ പദ്ധതിയിടുന്നതെന്ന് ഏകദേശം ഉറപ്പാണ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള ആക്രമണ രാഷ്ട്രീയം ഇനി വെച്ചുപോർപ്പിക്കാനാവില്ല എന്ന് പിണറായി വിജയൻ വീണ്ടും വീണ്ടും പറയുമ്പോഴും കേരളത്തിൽ ആക്രമണ പരമ്പരകൾ ഉണ്ടാക്കി ജനങ്ങളെ ഭീതിപ്പെടുത്തി സർക്കാരിനെ വരച്ച വരയിൽ നിർത്താനാണ് കെ സുധാകരനടക്കമുള്ളവർ ശ്രമിക്കുന്ന